ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്കായി സമർപ്പിക്കുകയാണ്. ഹായ് ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ആമപ്പാറയിലേക്കാണ്. ഓഫ് റോഡ് നിറഞ്ഞ വഴിയാണ്, അത്ര നല്ല വഴിയൊന്നും അല്ല. അപ്പോൾ നമ്മൾ ബൈക്കിനാണ് പോകുന്നത്. നമുക്ക് പോയി നമ്മളെ പോകുന്നൊന്നും അറിയില്ല ബൈക്കിന്. അപ്പം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ആമപ്പാറയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഓഫ് റോഡാണ്. അപ്പം നമ്മൾ വിചാരിച്ചത് ബൈക്കിന് ആമപ്പാറയിലേക്ക് പോവാം എന്നായിരുന്നു. പക്ഷേ നമ്മൾ വല്ലതും വീണാലോ എന്ന് വിചാരിച്ച് ഡാഡ് പറഞ്ഞു നമുക്ക് നടന്ന് തന്നെ പോവാമെന്ന്. അതുകൊണ്ട് അധികം റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ നടന്നാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബൈക്കിനേ പോവുള്ളൂ എന്നും. ജീപ്പിന് ഇവിടെ മേടിക്കുന്നത് 100 രൂപയാണ്. അത് പാലിയാണെന്ന്. അങ്ങനെ നമ്മൾ നടന്ന് ആമപ്പാറയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ ചെറിയൊരു കടയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. വലിയൊരു പാറക്കൂട്ടാണ് ഇവിടെ. ഇവിടെ മടുത്ത് കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇതിൽ കൂടെ നമുക്ക് കയറി പോകണ്ടേ? നമുക്ക് കയറി പോവാം. വലിയ പാറക്കൂട്ടാ കേട്ടോ. അഡ്വഞ്ചർ ആണ് കേട്ടോ. ഒരാൾ ഇറങ്ങിപ്പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ പറ്റുള്ളൂ. പാറക്കെട്ടുകൾക്കിടെ ഇടയിലൂടെ വേണം നമ്മൾ പോവാൻ വേണ്ടി. ഇതുണ്ടോ, രണ്ട് പാറയാണ്, അതിൻ്റെ ഇടയിലൂടെ വേണം നമ്മൾ പോവാനായിട്ട്. അപ്പം നമ്മൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങി വരുമ്പോൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം. എൻ്റെ വീണ്ടും പാറക്കെട്ട് ഇടുങ്ങിയ വഴിയാണ്. ഒട്ടും വീതിയില്ല. അപ്പൊ നമ്മൾ ഇതിലൂടെ ഇടങ്ങി വേണം പോവാനായിട്ട്. അപ്പൊ എന്റെ ഈ ഭാഗമുണ്ട്, അപ്പൊ ഇതൊക്കെ നമ്മള് മാറ്റി വെച്ച് വേണം പോവാനായിട്ട്. ഇട്ടോണ്ട് നമുക്ക് പോവാൻ പറ്റില്ല, നമ്മള് കൈ പിടിച്ചോണ്ട് വേണം പോവാനായിട്ട്. അപ്പൊ ഞാൻ ഡാൻഡ് കൊടുക്കുകയാണ്, അല്ലാണ്ട് എനിക്ക് പോവാൻ പറ്റില്ല കേട്ടോ. കണ്ട വയസ്സ്, നിങ്ങളായി നോക്കാം. അപ്പടെ ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇത് അഡ്വഞ്ചർ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ. വേറെ വലിയ പ്രായമായവർക്കൊന്നും വരാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും പതുക്കിറങ്ങി പോവാം. നല്ല രീതിയിൽ സൂക്ഷിക്കണം, നമുക്ക് പോവാൻ പറ്റില്ല. പെട്ടെന്ന് തോന്നുന്ന ഗൈസ്, ഇത് നമ്മൾ എങ്ങനെ പുറത്തു കടക്കാം? ഗൈസ് നമ്മൾ പെട്ടു. അവിടെ അവിടെ വെട്ടം കാണാൻ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പോവാൻ പറ്റുമായിരിക്കും ഗൈസ്, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കേ ഗൈസ്, പോവാൻ പറ്റും. ഇവിടെ അത്രയും അച്ഛൻ അത്രയും കടന്നിട്ടുണ്ട്, ഞാൻ അത്ര ആയിട്ടില്ല. അയ്യോ ഗൈസ്, അങ്ങനെ എന്തായാലും പെട്ടു പോവില്ല. പക്ഷേ നമ്മള് ചെറുതായിട്ട് പെട്ടു. പക്ഷെ ഇവിടെ എത്തിയപ്പോ നമുക്ക് തോന്നുന്നു കുഴപ്പമില്ല. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ എന്തായാലും റിസ്ക് എടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ റിസ്ക് എടുത്ത് നമ്മളിവിടെ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോ നല്ല കാറ്റുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റീലിന്റെ പാലം പോലെ പണിതിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കൂടെ ഇറങ്ങി പോകാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്തായാലും നമുക്ക് പോയി നോക്കാം.
അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ സീനറി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല കാറ്റുണ്ട്, വ്യൂ കിട്ടുന്നുണ്ട്. ഹൈറ്റ് ഉള്ളവർക്ക് ഇച്ചിരി പാടായിരിക്കും. നമ്മള് കുനിഞ്ഞു വേണം പോവാനായിട്ട്. തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. നിങ്ങൾ പോവല്ലേ? അതുകൊണ്ടായിരിക്കും ഇതിന് അമ്മപ്പാറ എന്ന് പേര് വന്നത്. തൊപ്പിക്ക ഭയങ്കര ശല്യായി. മടുത്തടോ? ഇവിടെ എഴുതി നടക്കുന്നുണ്ടായിരിക്കണം ഇവിടെ ആമപ്പാറ എന്ന് പേര് വന്നത്. കൊറച്ച് സമയം എടുക്കും നമ്മൾ അവിടെ ചെല്ലുമ്പോ. എന്തായാലും നമ്മളങ്ങനെ രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു അവിടുന്ന് വന്ന അഡ്വഞ്ചർ? എങ്ങനെയുണ്ടായിരുന്നു? പൊളിയായിരുന്നോ? പൊളിയായിരുന്നു. പക്ഷെ വന്ന സ്ഥലത്ത് തന്നെ അറിഞ്ഞ അതറിയാതെ വന്നോണ്ട് അത്ര അടിപൊളിയായി. ഇതറിയാട്ടാ, അത് അറിയണെങ്കിൽ എളുപ്പവഴിണ്ടെന്ന് എല്ലാരും അത് ചൂസ് ചെയ്യും. പക്ഷെ അതിന് പകരം ഇങ്ങനെ റൂട്ട് ഉണ്ടെന്ന് പറയുമ്പോ എല്ലാരും വന്നിട്ട് ഇങ്ങനെ ഒരു വഴി കണ്ടുപിടിച്ച് നമ്മള് വയറുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുക, ഇങ്ങനെ കേറി പകുതിയിൽ എത്തിയിട്ട് ഇങ്ങോട്ട് കൊറേ ആൾക്കാർ ആ റോൾ ഉണ്ടെങ്കിൽ പിന്നെ പകുതി എത്തി കഴിഞ്ഞ എന്താ ചെയ്യും. ഇത്
ആൾക്കാർ ആമപ്പാറ കാണാനായിട്ട് വരുന്നുണ്ട്. പകുതി ഒട്ടുമിക്ക ആൾക്കാരും വരുന്നത് മലപ്പുറത്ത് നിന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ആമപ്പാറയുടെ മണ്ടയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആമപ്പാറയുടെ മണ്ടയിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച. നല്ല കാഴ്ചയാണ്. അപ്പൊ ഗൈസ്, നമുക്കിവിടെ ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പകുതി ആളുകളും ഇവിടെ വരുന്ന ഓഫ് റോഡ് ജീപ്പിനാണ്, കാരണം ഇതൊരു ഓഫ് റോഡ് റൈഡാണ്. രാമക്കൽമട്ടിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ വന്ന് ആമപ്പാറ ഫസ്റ്റ് പോയി. ആമപ്പാറ 6 കിലോമീറ്ററിലൊരു 3 കിലോമീറ്ററുള്ള ഓഫ് റോഡ് ഫസ്റ്റ് പോയി. നമ്മൾ ആമപ്പാറ വരും, അത് കഴിഞ്ഞ് നമ്മളിത് കാണിച്ചിട്ട് സെക്കൻഡ് പോയിന്റ് നമ്മൾ ഈ സോളാർ പാടം വന്ന് സോളാർ കാണിച്ചിട്ട് അവിടുന്ന് അപ്പുറത്താണ് സൂയിസൈഡ് പോയിന്റ്. സൂയിസൈഡ് പോയിന്റ് കൊണ്ട് കാണിച്ചിട്ട് തിരിച്ച് റിട്ടേൺ കൊണ്ട് കുറഞ്ഞ കുറച്ച് സ്റ്റാച്ചു കാണും. 4 പോയിന്റുകളാണ് ആമപ്പാറ, സോളാർ പാടം, രാമക്കൽമട്ടി, സൂയിസൈഡ് പോയിന്റ്, കുറവാണ് കുറച്ച് സ്റ്റാച്ചു. 4 പോയിന്റുകളാണ് കോവിഡിന്റെ ശേഷമൊക്കെ ചെറിയൊരു ഇതൊക്കെ ആയി വരുന്നുണ്ട്. ഞായറാഴ്ചത്തെ ലോക്ക് ആയപ്പോഴത്തേക്കും ചെറിയ ഓട്ടം കുറവായിരുന്നു. ഞായറാഴ്ചത്തെ ലോക്ക്ഡൌൺ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ മാറ്റങ്ങളായിട്ടുണ്ട്. ഒരുപാട് എൻക്വയറികൾ ഇപ്പം വരുന്നുണ്ട്. ഓക്കെ, അഡ്വഞ്ചർ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ സ്ഥലമാണ് ആമപ്പാറ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ ആമപ്പാറ? അവിടെ ഒരു സോളാർ വ്യൂ പോയിന്റ് ആണ്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മള് നടന്ന് സോളാർ പാനലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് സോളാർ വ്യൂ പോയിന്റ്. സോളാർ പാനലിന്റെ ഒരു കൂട്ടം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തായി നമ്മൾ പോകാൻ പോകുന്നത് സൂയിസൈഡ് പോയിന്റിലേക്കാണ്. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം എങ്ങനെയുണ്ടോ അതൊരു സൂയിസൈഡ് പോയിന്റ് ആണോ എന്ന്. അവർക്ക് ഓഫ് റോഡ് ഇഷ്ടമാണെങ്കിലും ഇത് ഒരുപാട് നടക്കേണ്ട പേരിൽ അവർ ഇന്ന് വന്നില്ല.
അപ്പൊ നമ്മള് മൂന്നുപേരുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില്. അങ്ങനെ നമ്മൾ മടുത്ത് കയറി വന്നു കഴിയുമ്പം ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ഷോപ്പുണ്ട്. മോരും നമുക്ക് ഡ്രിങ്ക്സിനുള്ളതും അല്ലാതെ ഉപ്പിലിട്ട സംഭവങ്ങളും ഒക്കെ ഉണ്ട്. നെല്ലിക്ക, പൈനാപ്പിള്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഗൈസ് അതൊക്കെ ആവശ്യമുള്ളവർക്ക് അതൊക്കെ കഴിക്കാവുന്നതാണ്. ഗൈസ് ഇതാണ് സൂയിസൈഡ് പോയിന്റ്. ഞങ്ങൾ വരുന്നത് മലപ്പുറത്തു നിന്നാണ്. ഓക്കേ, നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എവിടെയൊക്കെ പോയി? ഇവിടെ അമ്പറത്ത് പോയോ? അമ്പറം പോയോ? അഡ്വഞ്ചർ നിങ്ങൾക്ക് ഇഷ്ടല്ലേ? നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായോ? ഇവിടൊക്കെ ഇഷ്ടായോ? പോയി പൊളിയാണോ? ഓഫ് റോഡ് റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മപ്പാറയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് അമ്മു അച്ചു. ബൈ ബൈ ഫ്രം ഡീപ്പ് വ്ലോഗ്സ്.